ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈൻ ബി എസ് സി അക്കാഡമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻസെക്ട് കൺട്രോളിനെ കുറിച്ചാണ് അതായത് പെസ്റ്റ് കൺട്രോളിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ വരുന്നതാണ് കോമൺ ഇൻസെക്ട്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി അതായത് ഫുഡ് പ്രിമൈസസിൽ അഫക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഇൻസെക്ട്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ഇൻസെക്ട്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് കോക്രോച്ച് ഫ്ലൈസ് സ്റ്റോർഡ് പ്രോഡക്റ്റ് ഇൻസെക്ട്സ് ഇത്രയാണ് കോമൺ ആയിട്ട് ഫുഡ് ഇൻഡസ്ട്രിയെ അഫക്ട് ചെയ്യുന്ന ഇൻസെക്ട്സ് എന്ന് പറയുന്നത് കോമൺ ടൈപ്പ് ഓഫ് കോക്രോച്ചസ് ഓറിയന്റൽ കോക്രോച്ച് ജർമ്മൻ കോക്രോച്ച് ബ്രൗൺ ബാൻഡഡ് കോക്രോച്ച് അമേരിക്കൻ കോക്രോച്ച് ഓസ്ട്രേലിയൻ കോക്രോച്ച് അപ്പം ഇത്രയുമാണ് ഫുഡ് പ്രിമൈസസിൽ അഫക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കോക്രോച്ചസ് ഫസ്റ്റ് വൺ ഓറിയന്റൽ കോക്രോച്ച് മെയിൽ ആർ അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ഫീമെയിൽ അപ്രോക്സിമേറ്റ്ലി തേർട്ടി ടു സെൻറ്റിമീറ്റർ ലെങ്ത് ഇതിൻ്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഷൈനി ആൻഡ് ഡാർക്ക് ബ്രൗൺ കളർ നിയർലി ബ്ലാക്ക് ഇൻ അപ്പിയറൻസ് ആയിരിക്കും അതുപോലെ നിംഫസിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിംഫസ് എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുവർ സ്റ്റേജാണ് ഇമ്മച്ചുവർ സ്റ്റേജിലെ റെഡിഷ് ബ്രൗൺ കളറിലുമാണ് കൂടുതലായിട്ടും ഇത് അപ്പിയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു പൂവർ ക്ലൈംബേസ് ആണ് സ്മൂത്ത് സർഫസിൽ ഇതിനെ ക്ലൈംബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് ഹാർഡ് ഹാർഡായിട്ടുള്ള ഏരിയയിലായിരിക്കും കാണുന്നത് അതുപോലെ ഹാർഡ് ആൻഡ് സീവേസ് എക്സ്റ്റേണർ ബ്രിക്ക് വർക്കിലൊക്കെ ആയിരിക്കും കൂടുതലും ഇവർ കാണുന്നത് അതായത് കോൾഡ് ടോളറൻസ് ആയിട്ടുള്ള ഓർഗാനിസമാണിവ അതുകൊണ്ട് കോൾഡ് ഏരിയയിലായിരിക്കും കൂടുതലും ഈ ഓറിയൻ്റൽ ടൈപ്പ് ഓഫ് കോക്രോഷ് കാണുന്നത് സെക്കൻഡ് വൺ ജർമ്മൻ കോക്രോഷ് സയൻറ്റിഫിക് നെയിം ബ്ലാറ്റല്ല ജർമാനിക്ക ഇതിൻ്റെ അഡൾട്ട് സൈസ് തേർട്ടീൻ ടു സിക്സ്റ്റീൻ മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ അഡൽട്ടിൻ്റെ സൈസ് അതുപോലെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത പ്രൊണോട്ടൽ ഷീഡിൽ ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഹെഡിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഒരു ഷീൽഡാണ് ആ ഷീൽഡിൽ പാർല ലോഞ്ചിറ്റ്യൂഡിലെ സ്ട്രിപ്സ് കാണാറുണ്ട് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അപ്പം ഇതിൻ്റെ ഇവർ കൂടുതലും കാണുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വാം ഹ്യൂമിഡ് ഏരിയാസിലായിരിക്കും കാണുന്നത് അപ്പം പിന്നെ ഇതുവരെ ഒരു ഗുഡ് ആയിട്ടുള്ള ക്ലൈമ്പേസ് ആണ് അതുകൊണ്ട് ഇവർ ഗ്ലാസ്സസ് അതുപോലെ ടൈൽഡ് സർഫസിലൊക്കെ സ്മൂത്ത് സർഫസിൽ പെട്ടെന്ന് ഇവർക്ക് എൻട്രി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഈ കോക്രോച്ചസ് അതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെസ്റ്റേഷൻസ് ഫുഡ് പ്രിമൈസസിൽ പെട്ടെന്ന് ഇൻഫെസ്റ്റേഷൻസും കോസ് ചെയ്യാറുള്ള ആൾക്കാരാണ് ജർമ്മൻ കോക്രോച്ച് നെക്സ്റ്റ് വൺ ബ്രൗൺ ബാൻഡഡ് കോക്രോച്ച് സയൻറ്റിഫിക് നെയിം സുപ്പെല്ല ലോഞ്ചിപ്പാൽപ ഇതിൻ്റെ അഡൾട്ടിൻ്റെ സൈസ് വൻ ടു ഫിഫ്റ്റീൻ മില്ലിമീറ്റർ ആണ് അഡൽറ്റിൻ്റെ സൈസ് അതുപോലെ ഈ കോക്രോച്ച് പറഞ്ഞാൽ സ്മോൾ ഇൻ സൈസാണ് പിന്നെ ലൈറ്റ് ബ്രൗൺ കളർ അതായത് ജർമ്മൻ കോക്രോച്ചിൻ്റെ ഷെയ്ഡ് പോലെ തന്നെ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് പിന്നെ കൂടുതലും ഇവർ ഹോട്ട് കണ്ടീഷനിലാണ് സർവൈവ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏരിയ ലൈറ്റ് സ്വിച്ചസ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് മോട്ടോർ ഹൗസിങ്സിലൊക്കെയാണ് കൂടുതലായിട്ടും ഇവരെ കാണുന്നത് ക്രോച്ച് നെക്സ്റ്റ് വൺ അമേരിക്കൻ കോക്രോച്ച് സയൻറ്റിഫിക് നെയിമ് പെരിപ്ലാനേറ്റ അമേരിക്കാന ഇതിന്റെ അഡൽറ്റിന്റെ സൈസ് തേർട്ടി ഫോർ ടു ഫിഫ്റ്റി മില്ലിമീറ്റർ ആണ് അതിന്റെ അഡൽട്ടിന്റെ സൈസ് ഇതും റെഡിഷ് ബ്രൗൺ കളറിലാണ് കാണുന്നത് ഫുള്ളി വിംഗ്ഡ് ആയിരിക്കും പിന്നെ ഇതൊരു പേൽ ബ്രൗൺ യെല്ലോയിഷ് ബാൻഡ് കാണും ഇതിന്റെ പ്രൊണോട്ടത്തിന്റെ എഡ്ജസ്റ്റില് പ്രൊണോട്ടോ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രൊണോട്ടം അവന്റെ ഹെഡിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന പോർഷനാണ് പ്രൊണോറ്റോ എന്ന് പറയുന്നത് ആ പാൽ ബ്രൗൺ ടു യെല്ലോയിഷ് ബാൻഡഡ് നെക്സ്റ്റ് വൺ ഓസ്ട്രേലിയൻ കോക്രോച്ച് ഓസ്ട്രേലിയൻ കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം പെരിപ്ലാനേറ്റ ഓസ്ട്രേലിയസിയും അഡൽറ്റിന്റെ സൈസ് ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് മില്ലിമീറ്റർ ആണ് അഡൽറ്റിന്റെ സൈസ് ഇതെന്ന് പറഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ ഫുള്ളി വിങ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ യെല്ലോ പാൽ ബ്രൗൺ കളർ അതിൻ്റെ പ്രൊണോറ്റത്തിൽ കാണും പിന്നെ ഇത് ഏറ്റവും കൂടുതലായിട്ടും കാണുന്നത് ഗ്രീൻ ഹൗസസ്സില് അതുപോലെ പ്ലോട്ടഡ് പ്ലാന്റ്സിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇൻഫെസ്റ്റേഷൻസ് കോസ് ചെയ്യുന്നത് ജനറൽ ബിഹേവിയർ ഓഫ് കോക്രോച്ചസ് ഇപ്പോൾ കോക്രോച്ചസ് ആർ ഒമിനിവാറസ് ഒമിനിവാറസ് മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സും കൺസ്യൂം ചെയ്യുന്ന ടൈപ്പാണ് കോക്രോച്ചസ് പിന്നെ ഇവരുടെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന സമയം പീക്ക് ടൈം എന്ന് പറയുന്ന ഡാർക്ക്നെസ്സിലാണ് പിന്നെ ഇവരുടെ ലൈഫ് സൈക്കിള് മെറ്റാമോർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റാമോർഫോസിസ് ആണ് ഇവർക്ക് ആകെ ഒരു ലൈഫ് സൈക്കിളിൽ നിംബേസ് അതായത് ഇമ്മച്ചുവർ സ്റ്റേജും അതായത് അഡൽറ്റ് സ്റ്റേജ് ആയ അഡൽറ്റ് സ്റ്റേജും മാത്രമേ ഉള്ളൂ ജുവനേൽ സ്റ്റേജ് അല്ലെങ്കിൽ നിംബേസ് സ്റ്റേജും അഡൽറ്റ് സ്റ്റേജും മാത്രമേ ഉള്ളൂ ഈ കോക്രോച്ചിന് അപ്പം ഇനി ഇവരുടെ ലൈഫ് സൈക്കിളിൽ അതായത് കൂടുതലായിട്ടും അഡൾട്ട് സ്റ്റേജിലായിരിക്കും മൗൾട്ടിങ് നടക്കാറുണ്ട് മൗൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ നിന്നാം സ്കിൽ സ്കിന്നിന് സെപ്പറേറ്റ് ആയി പോകുന്ന സ്റ്റേജാണ് മൗൾട്ടിംഗ് എന്ന് പറയുന്നത് അതായത് ചില സ്പീഷീസിലും മൗൾട്ടിങ് നടക്കാറുണ്ട് അപ്പം വിങ്സ് ഇവർ കൂടുതലും ഫുള്ളി ആയിട്ടുള്ള വിംഗ്ഡ് അഡൽറ്റ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഫുള്ളി വിംഗ്ഡ് സ്റ്റേ വിങ്ഡ് ആയിരിക്കും ഇവർ ഫോം ചെയ്യുന്നത് ഇനി ഇവര് കൂടുതലായിട്ടും സെയിം സ്പീഷീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫിറമോൺസ് യൂസ് ചെയ്താണ് ആണ് ഇവരെ സെയിം ആയിട്ടുള്ള സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കോക്രോച്ചിൻ്റെ സ്പീ കോക്രോച്ചസിൻ്റെ ഫീസസിലും ഈ ഫിറമോൺസിൻ്റെ പ്രസൻസ് കാണാറുണ്ട് ഇനി ഏറ്റവും കൂടുതൽ ഇവരെ കാണുന്നത് ഫുഡ് പ്രിമൈസസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കോക്രോച്ചസിനെ കാണാൻ ചാൻസ് ഉള്ളത് നെക്സ്റ്റ് ഫ്ലൈസ് കോമൺ ഫ്ലൈസ് ഇൻ ഫുഡ് പ്രിമൈസസ് ആർ കോമൺ ഹൗസ് ഫ്ലൈ ലെസ്സർ ഹൗസ് ഫ്ലൈ ബ്ലോ ഫ്ലൈസ് ഫ്ലഷ് ഫ്ലൈ നെക്സ്റ്റ് വൺ കോമൺ ഹൗസ് ഫ്ലൈ സയൻറ്റിഫിക് നെയിം മ്യൂക്കോസ ഡൊമസ്റ്റിക് ആം അതിൻ്റെ അഡൽട്ടിൻ്റെ സൈസ് സിക്സ് ടു എയ്റ്റ് മില്ലിമീറ്റർ ലെങ്ത് ആണ് അതുപോലെ വിംഗ് സ്പാന് ബോഡിയേക്കാരിലും ലെങ്ത് കൂടുതലാണ് തേർട്ടീൻ ടു ഫിഫ്റ്റീ മില്ലിമീറ്റർ ലെങ്ത് ആണ് തൊറാക്സില് ഗ്രേ ഗ്രേ കളറായിരിക്കും ആയിരിക്കും അതുപോലെ തന്നെ ഫോർ ലോഞ്ചിറ്റൂറിന് ഡാർക്ക് സ്ട്രിപ്സും കാണാറുണ്ട് പിന്നെ ഇവരുടെ മൗൾട്ടിങ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് അതായത് ഇതിൻ്റെ സ്കിന്നൊക്കെ പോയി ഇത് അഡൾട്ട് സ്റ്റേജിലെത്തി വന്നു കഴിയുമ്പോഴത്തേനും ഇവരുടെ ബോഡിക്ക് കളർ ചേഞ്ച് വരാറുണ്ട് അതായത് ലാർവ സ്റ്റേജിൽ നിന്ന് വന്നു കഴിയുമ്പം മച്ചറായി കഴിയുമ്പോഴത്തേനും ബോഡിക്ക് കളർ ചേഞ്ച് വരാറുണ്ട് ഈ ഹൗസ് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന അതായത് പല ഡിസീസിൻ്റെയും പല ഡിസീസും സ്പ്രെഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഹൗസ് ഫ്ലൈസ് എന്ന് പറയുന്നത് അതായത് ഡിസൻട്രി ഗ്യാസ്ട്രോ എൻഡൈറ്റിക്കസ് ട്യൂബർകുലോസിസ് പോലുള്ള ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഹൗസ് ഫ്ലൈസ് നെക്സ്റ്റ് വൺ ലെസർ ഹൗസ് ഫ്ലൈ ഫാനിയ കാനിക്കുലാരിസ് അഡൽട്ടിൻ്റെ സൈസ് ഫൈവ് ടു സിക്സ്റ്റി സിക്സ് മില്ലിമീറ്റർ ലെങ്ത് ആണ് വിങ് സ്പാന് ബോഡിയേക്കാളും ലെങ്ത് കൂടുതലാണ് ടെൻ ടു ട്വൽവ് മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട് അതുപോലെ തൊറാക്സിൽ അവരുടെ തൊറാക്സ് ഗ്രേ കളറാണ് വിത്ത് ത്രീ ലോഞ്ചിറ്റൂണ് ഡിസ്റ്റിങ്റ്റ് സ്ട്രൈപ്സ് ഉണ്ടായിരിക്കും പിന്നെ അപ്ഡോമൻ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡ് ആയിരിക്കും അത് മച്ചുറാകുന്ന സ്റ്റേജ് അത് ഡാർക്കൻ സ്റ്റേജിലേക്ക് എത്തും ഇവരും നമ്മൾ ഹൗസ് ഫ്ലൈ കോമൺ ഹൗസ് ഫ്ലൈയെ പോലെ തന്നെ ഒരു വെക്ടർ ആക്ട് ചെയ്യും ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഡിസെൻഡറി ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിക്കസ് ട്യൂബർകുലോസിസ് പോലുള്ള ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ഒരു പൊട്ടൻഷ്യൽ വെക്ടറാണ് ഈ ലെസർ ഹൗസ് ഫ്ലൈ നെക്സ്റ്റ് വൺ ബ്ലോ ഫ്ലൈസ് ബ്ലോ ഫ്ലൈസിൻ്റെ സയൻറ്റിഫിക് നെയിം കാലിഫോറ സ്പീഷീസ് അഡൽറ്റ്സ് അഡൽട്ടിൻ്റെ സൈസ് നയൻ ടു തേർട്ടീൻ മില്ലിമീറ്ററും അതുപോലെ അതിൻ്റെ വിൻസ് സ്പാൻ എയ്റ്റീൻ ടു ട്വൻ്റി ആണ് ലാർജ് ആയിട്ടുള്ള ഫ്ലൈസിൻ്റെ ആയിട്ടുള്ള അബ്ഡോമൻ ആയിരിക്കും ഉള്ളത് അതുപോലെ അതിൻ്റെ തൊറാക്സ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഡസ്റ്റി ഇൻ കടലാണ് കാണുന്നത് കൂടുതലായിട്ടും ഇവര് ആനിമൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മീറ്റ് സ്റ്റോറിങ് ഏരിയയിലാണ് കൂടുതലും ഈ ബ്ലോ ഫ്ലൈസിനെ കാണുന്നത് അപ്പോൾ ഇവർക്കും ഹൗസ് ഫ്ലൈസിനെ പോലെ തന്നെ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലാണ് നെക്സ്റ്റ് വൺ ഫ്ലഷ് ഫ്ലൈ സാർക്കോഗ കർണേറിയ എന്നാണ് സയന്റിഫിക് നിയമം അഡൽറ്റിന്റെ സൈസ് ടെൻ ടു എയ്റ്റീൻ മില്ലിമീറ്റർ ലെങ്തും വിങ് സ്പാനും ട്വന്റി ടു മില്ലിമീറ്റർ ലെങ്തുമാണുള്ളത് ഇവർ ബ്രിസ്ലി ഗ്രേ ഇൻ കളറിലാണ് കാണുന്നത് ഇവരുടെ ബൈക്കിൽ ത്രീ ഡിസ്റ്റിങ്റ്റ് സ്റ്റൈപ്സ് ഉണ്ടായിരിക്കും അപ്ഡോമെൻ എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് ചെക്കിൻ്റെ രീതിയിലുള്ള ചെക്കേഡ് പാറ്റേ പാറ്റേൺ ആയിരിക്കും കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവർ കാണുന്ന എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഏരിയ ഡി കെയിങ് ഓർഗാനിക് മാറ്ററിലോ അല്ലെങ്കിൽ ഡി കെയിങ് വുഡിലൊക്കെ ആയിരിക്കും കൂടുതലും ഇവർ കാണുന്നു ജനറൽ ബിഹേവിയർ ഓഫ് ഫ്ലൈസ് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കൺ കൺസിസ്റ്റിംഗ് ഓഫ് ഫോർ മെയിൻ സ്റ്റേജസ് എഗ് ലാർവ പ്യൂപ്പ ആൻഡ് അഡൽട്ട് സ്റ്റേജ് പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഫുഡ് മോയ്സ്ചർ അവൈലബിലിറ്റി ഒക്കെ ബേസ് ചെയ്തിരിക്കും നെക്സ്റ്റ് വൺ സ്റ്റോർഡ് പ്രോഡക്റ്റ് ഇൻസെറ്റ്സ് സ്റ്റോർഡ് പ്രോഡക്റ്റ്സ് ഇൻസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫ് സെയിം ലൈഫ് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നത് ഫുഡിനകത്തായിരിക്കും അങ്ങനെയുള്ള ഇൻസെക്ട്സിനാണ് നമ്മൾ സ്ട്രോഡ് പ്രോഡക്റ്റ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത് അപ്പം അവരുടെ അവൈലബിൾ അല്ലെങ്കിൽ അവർ ആ അവിടെ പ്രസൻ്റ് ആണെന്നുള്ള നമുക്ക് ഇൻസ്പെക്ഷനിലൊന്നും ജനറൽ ഇൻസ്പെക്ഷനിലൊന്നും നമുക്ക് അതിനെ ഐഡൻറ്റിഫാന് പറ്റത്തില്ല എയർലി ഡിറ്റക്ഷനിൽ പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് കൂടുതലും അറ്റാക്ക് ചെയ്യുന്ന ഫുഡെന്ന് പറഞ്ഞാൽ സീരിയൽസ് നട്ട്സ് ഡ്രൈഡ് ഫ്രൂട്ട്സ് പൾസസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവർ അഫക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ കോമൺ ആയിട്ടുള്ള സ്റ്റോർഡ് പ്രോഡക്റ്റ് ഇൻസെക്ട്സിനെ രണ്ട് കാറ്റഗറി കാറ്റഗറിപ്പെടുത്തിട്ടുണ്ട് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി സ്റ്റേജ് പ്രൈമറി കാറ്റഗറി പെടുന്ന ഗ്രെയിൻസ് അതായത് ഈ പ്രൈമറി കാറ്റഗറി പെടുന്ന ഓർഗാനിസംസ് ഹോൾ ഗ്രെയിൻസിനകത്ത് പെനട്രേറ്റ് ചെയ്യും അത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും പെനട്രേറ്റ് ചെയ്യും ചില ഓർഗാനി ചില സ്പീഷീസ് ഇന്റേണൽ ഗ്രെയിൻസിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് അവിടെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സാഗ്രി ഗ്രെയിൻസ് ബീൻസ് ഒക്കെ പോലുള്ള ഫുഡ് ഉള്ളിലേക്ക് അവർ പെനട്രേറ്റ് ചെയ്ത് അവിടെ അവളുടെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യും ചിലതാണെങ്കിൽ എക്സ്റ്റേണൽ പാർട്ടിലായിരിക്കും അവരുടെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ഗ്രെയിൻസിന്റെ ഔട്ട് സൈഡ് പാർട്ടിലായിരിക്കും ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി സെക്കൻഡറി കാറ്റഗറി പെടുന്നത് ഓൾറെഡി ഫംഗസ് ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡിനകത്തായിരിക്കും ഈ ഇൻസെക്റ്റ്സ് അഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന ഇൻസെക്റ്റ് ആണ് സെക്കൻഡറി കാറ്റഗറി പെടുന്നത് നെക്സ്റ്റ് വേണേല ഇൻസെക്ട് കൺട്രോൾ ഇപ്പം ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതായത് റോ മെറ്റീരിയൽസിൽ ഇൻഫെസ്റ്റേഷൻ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അതുപോലെ സ്റ്റോക്കിന് റൊട്ടേഷൻസ് നടത്തുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻസ് ആയിരിക്കണം അതായത് ഒരു പ്ലേസിൽ തന്നെ സ്റ്റോക്ക് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത് അതിന് ചേഞ്ചസ് വരുത്തണം പിന്നെ എന്തെങ്കിലും ഇൻഫെസ്റ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക അത് അതിന് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക പിന്നെ എന്തെങ്കിലും സ്റ്റാഫിന് അവ കറക്റ്റായിട്ടുള്ള അവെയർനെസ് കൊടുക്കുക പ്രിമൈസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫസ്റ്റേഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ശ്രദ്ധ വേണം വേണമെന്നുള്ള കെയറിങ് കൊടുക്കണമെന്നുള്ള കാര്യം സ്റ്റാഫിന് അവയർനെസ് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം അത് കൂടാതെ തന്നെ നമ്മൾ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് അതായത് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ചെയ്യുന്നതല്ല ഇലക്ട്രിക് ഫ്ലൈ കൺട്രോൾസ് അതായത് ഇലക്ട്രിക് ഇലക് ഇലക് സപ്ലൈ പവർ സപ്ലൈ അപ്ലൈ ചെയ്ത് കില്ല് ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുന്നവർ മതേരുണ്ട് അതുപോലെ തന്നെ അഡ്ഗേസി പാഡ് എന്തായാലും അഡ്ഗസി പാഡുകൾ യൂസ് ചെയ്ത് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്ത് അവിടെ ബൈൻഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് അഡ്ഗസീവ് പാഡ്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിറമോൺ ട്രാപ്സ് അതായത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഫിറമോൺസ് വഴിയാണ് സെയിം സ്പീഷീസിലുള്ളതിനെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ സ്പീഷീസിനെ അതുപോലെ സെയിം ആയിട്ടുള്ള ഫിറമോൺസിനെ അവിടെ അപ്ലൈ ചെയ്ത് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന മെതേഡാണ് ഫിറമോൺ ട്രാപ്പ് അതുപോലെ തന്നെ വാസ്പ് ട്രാപ്പ് വല്ല ടൈപ്പ് ഓഫ് വാസ്പിനെ കൊടുത്ത് വാസ്പിനെ വെച്ച് കൺട്രോൾ ചെയ്യുന്ന മെതേഡാണ് അതായത് ട്രാപ്പ് ചെയ്യുന്ന മെതേഡാണ് ഫ്ലൈ ആൻഡ് വാസ് ട്രാപ്പ് എന്ന് പറയുന്നത് പിന്നെ അതർ ഫിസിക്കൽ കൺട്രോൾ മെത്തേഡ്സ് അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ആണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അതായത് എബോവ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റോർ ഏരിയയിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ും ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം പിന്നെ ഫ്രീസിങ് കണ്ടീഷൻ കൊടുക്കുക അതായത് തേർട്ടി ഫൈവ് ഡിഗ്രീ സെൽഷ്യസാണ് കോമൺ ആയിട്ട് മൈക്രോ മൈക്രോഓർഗാൻസും ഗ്രോ ചെയ്യുന്നത് അപ്പം അതിലും താഴെയായിട്ടുള്ള ഫ്രീസിങ് ടെമ്പറേച്ചർ കൊടുത്ത് മൈക്രോ മൈക്രോഓർഗാൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം മൈക്രോ മൈക്രോഓർഗാൻസോ അതുപോലെ ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നെക്സ്റ്റ് മോഡിഫൈഡ് കൺട്രോൾ അറ്റ്മോസ്ഫിയർ അതായത് അവിടെ ആ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനെ റിമൂവ് ചെയ്ത് നൈട്രജനോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡോ അപ്ലൈ ചെയ്ത് നമുക്ക് ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു പ്രോസസ്സാണ് മോഡിഫൈഡ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പം ഫിസിക്കൽ മെത്തേഡ്സ് കഴിഞ്ഞ് ഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ ട്രാപ്പുകൾ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഇൻസെക്ട് ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇൻസെക്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് ഇൻസെക്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കെമിക്കൽ കൺട്രോൾ കൺട്രോളാണ് അപ്പം അതിന്റെ പല മോഡ് ഓഫ് ആക്ഷൻസും ഉണ്ട് അതായത് മോ ഇൻസെക്റ്റിസൈഡ്സിന് പല മോഡ് ഓഫ് ആക്ഷൻ ഉണ്ട് അതായത് ചില ഇൻഫെ പല ബയോളജിക്കൽ ആക്ഷൻസ് അതായത് നെർവോ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതുണ്ടായിരിക്കും പ്രൊഡക്ഷൻ ഓഫ് എനർജി അഫക്റ്റ് ചെയ്യുന്നതുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ ക്യൂട്ടിക്കളയിൽ അഫക്റ്റ് ചെയ്യുന്നൊണ്ടായിരിക്കും എൻഡോക്രൈം സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നതുണ്ടായിരിക്കും വാട്ടർ ബാലൻസേൽ അഫക്റ്റ് ചെയ്യുന്നതുണ്ടായിരിക്കും അങ്ങനെ പല ടൈപ്പ് ഓഫ് ആക്ഷൻസ് ഉള്ള പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസെക്റ്റിസൈഡ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ സ്പ്രേ ചെയ്തും അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാറുണ്ട് സ്പ്രേയിങ് ഡസ്റ്റിങ് സ്പേസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാം അതൊക്കെ വേറെ മെതേഡ്സാണ് അപ്പം ഇത്രയുമാണ് ഇൻസെക്റ്റ് ആൻഡ് ഇൻസെക്റ്റ് കൺട്രോളിൽ വരുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതിൻ്റെ ഈ പെസ്റ്റ് കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്ത മൾട്ടിപ്പിൾ ചോയ്സാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ആ ക്വസ്റ്റ്യൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക്